എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 12 മണിക്കൂർ ക്ലോക്കും 24 മണിക്കൂർ ക്ലോക്കും അതിലെ സമയങ്ങൾ പരസ്പരം മാറ്റം വരുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം 12 മണിക്കൂർ ക്ലോക്കിലെ സമയം 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ AM സമയങ്ങൾക്ക് മാറ്റം വരുന്നില്ല, എന്നാൽ PM പറയുന്ന സമയത്തിനാണ് മാറ്റം വരുന്നത്. ഓക്കെ, പറഞ്ഞു 12 മണിക്കൂർ ക്ലോക്കിലെ സമയത്തെ 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ AM സമയത്തിന് മാറ്റം വരുന്നില്ല അല്ലേ. 10 AM എന്ന് പറഞ്ഞാൽ അത് 10 AM തന്നെയാണ്. 11 AM എന്ന് പറഞ്ഞാൽ 11 AM ആണ്. 1 AM എന്ന് പറഞ്ഞാൽ 1 AM. 2 AM എന്ന് പറഞ്ഞാൽ അത് 2 AM തന്നെയാണ്. അതുപോലെ 3 AM എന്ന് പറഞ്ഞാൽ അത് 3 AM തന്നെയാണ്. അപ്പോൾ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ AM സമയങ്ങൾക്ക് മാറ്റം വരുന്നില്ല, മറിച്ച് PM സമയമാണ് മാറുന്നത്. നമുക്കറിയാം 12 മണിക്കൂർ ക്ലോക്കിലാണ് നമ്മൾ ഏതൊക്കെ പറയുന്നത്, AM PM കാണിക്കുന്ന ക്ലോക്ക് 12 മണിക്കൂർ ക്ലോക്കാണ്. ഓക്കെ, അപ്പോൾ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറുമ്പോൾ നമ്മൾ പറഞ്ഞു PM മാറുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ഉദാഹരണമായിട്ട് 8:10 PM. ഓക്കെ, 8:10 PM എങ്ങനെയാണ് 24 മണിക്കൂർ ക്ലോക്കിൽ കാണിക്കുക? അത് പണിയുണ്ട്. 8:10 കൂടെ എന്ത് ചെയ്താൽ മതി? ഈ മണിക്കൂറിൻ്റെ കൂടെ 12 കൂട്ടുക. മണിക്കൂറിൻ്റെ കൂടെ 12 കൂട്ടുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. എന്നിട്ട് മിനിറ്റ് അതുപോലെ ചേർക്കുക, 20:10 എന്ന് കിട്ടും. നമ്മളെന്ത് ചെയ്തു? 8:10 PM 24 മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ മണിക്കൂറിൻ്റെ കൂടെ 12 കൂട്ടി, എന്നിട്ട് മിനിറ്റ് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ PM ചേർക്കണോ? വേണ്ട, 24 മണിക്കൂർ ക്ലോക്കിൽ നമ്മൾ PM ചേർക്കാറില്ല. ഇതൊക്കെ ഒന്നുകൂടി പറയാം. 6 PM ഇതിനെ എങ്ങനെയാണ് 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുക? ഈ 6 കൂടെ എന്ത് ചേർത്താൽ മതി? 12 ചേർക്കുക. 6 കൂടെ 12 ചേർത്താൽ എത്ര കിട്ടും? 18 കിട്ടും. ഓക്കെ, 18 മണിക്കൂർ. ഓക്കെ, നോക്കൂ, 4:10 PM 4:10 PM എങ്ങനെയാണ് 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുക? ഇവിടെ മണിക്കൂറിൻ്റെ കൂടെ മാത്രം മണിക്കൂർ എടുക്കുക, 4 4 കൂടെ 12 കൂട്ടുക, എത്ര കിട്ടും? 16 കിട്ടും. എന്നിട്ട് ഈ 16 കൂടെ അവിടെയുള്ള മിനിറ്റ് ചേർക്കുക, 16:10 16:10. അപ്പോൾ ഇങ്ങനെയാണ് 12 മണിക്കൂർ ക്ലോക്കിലെ സമയത്തെ 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുന്നത്. അതായത് മണിക്കൂറിൻ്റെ കൂടെ 12 കൂട്ടിയിട്ട് മിനിറ്റ് അതുപോലെ എഴുതുക. ഇനി നമ്മൾ പറയുന്നത് 24 മണിക്കൂർ ക്ലോക്കിലെ സമയത്തെ 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം 24 മണിക്കൂർ എന്ന് പറയുമ്പം 1 മുതൽ 24 വരെയുള്ള സമയമാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ ക്ലോക്കിൽ 12 വരെയുള്ള സമയത്തിന് മാറ്റമില്ല. നമ്മൾ പഠിച്ചു AM വരെയുള്ള സമയത്തിന് മാറ്റമില്ല. ഇനി നോക്കുക, 13 മണിക്കൂർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ക്ലോക്കിൽ 13 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 13 നിന്നും 12 കുറയ്ക്കുക, ബാക്കി എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. ഈ നമ്മൾ ആദ്യം പറഞ്ഞു AM മാറ്റമില്ല, അപ്പോൾ 1 എന്തായിരിക്കും? 1 PM ആയിരിക്കും ഉത്തരം. 12 മണിക്കൂർ ക്ലോക്കിൽ 13 എന്ന് പറഞ്ഞാൽ 1 PM ആയിരിക്കും. ഇനി നോക്കൂ, 4 PM
4 PM. ഓക്കെ, ഈ 4 PMനെ 24 മണിക്കൂറുകളിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഈ മണിക്കൂറിൻ്റെ കൂടെ 12 കൂട്ടിയാൽ മതി. 12 × 4 = 16 മണിക്കൂർ കിട്ടും. എന്നാൽ 16 മണിക്കൂർ അല്ലേ, 16 മണിക്കൂറിനെ 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഈ 16 നിന്നും 12 കുറയ്ക്കുക, എത്ര കിട്ടും? 4. ഈ 4 എന്നുള്ളത് എത്രയാണ്? PM ആയിരിക്കും. 4 PM. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ സമയത്തെ 12 മണിക്കൂർ സമയത്തിലേക്ക് മാറ്റുമ്പോൾ മണിക്കൂറിൻ്റെ കൂടെയാണ്, മണിക്കൂറിൽ നിന്നും 12 കുറയ്ക്കുക, എന്നിട്ട് മിനിറ്റ് അതുപോലെ ചേർത്താൽ മതി. ഒന്നുകൊണ്ട് പറയാം, അല്ലേ, അത് കണ്ടാൽ നമുക്കറിയാം ഇത് 24 മണിക്കൂർ ക്ലോക്കാണ്. 20:30 എങ്ങനെ നമ്മൾ 12 മണിക്കൂറിലേക്ക് മാറ്റും? മണിക്കൂർ എടുക്കുക, ഈ മണിക്കൂറിൽ നിന്നും 12 കുറയ്ക്കുക, എത്ര കിട്ടും? 8 കിട്ടും. എന്നിട്ട് മിനിറ്റ് അതേപോലെ ചേർക്കുക, 8:30. 8:30 AM ആണോ PM ആണോ? PM അല്ലേ, കാരണം എന്താണ്? 1 മുതൽ 12 വരെ AMന് മാറ്റമില്ല, PM ആണ് 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറുമ്പോൾ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക.